ശൂന്യതയെ കുറിച്ച് സംസാരിച്ചിരുന്നല്ലോ. അപ്പൊ നാസദീയ സൂക്തത്തിൽ നമ്മള് ഇതിനു മുമ്പ് ചർച്ച ചെയ്ത സമയത്ത് നാസദ് ശൂന്യതയും ഇല്ലാത്തതാണ് എന്ന തരത്തിലുള്ള സൂചന നാസദീയ സൂക്തത്തിൽ നമ്മള് പഠിച്ചിരുന്നു. അപ്പം അങ്ങനെ ഒരു സൂചന ഭാരതീയ തത്വശാസ്ത്രങ്ങളിൽ പറയുമ്പോൾ ശൂന്യതയിലും കടന്ന് ഭാരതീയ തത്വശാസ്ത്രം സംസാരിക്കുന്നുണ്ട് എന്നതല്ലേ നമ്മൾ മനസ്സിലാക്കണം? അദ്വൈത വേദാന്തത്തെ പോലെ നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് അതിനപ്പുറത്തേക്ക് കടക്കാൻ ഉള്ള സാഹസികത ഗൗതമ ബുദ്ധൻ കാണിച്ചു. അതുകൊണ്ടാണ് ശൂന്യവാദം ഉണ്ടായത്. അപ്പൊ അതിനുശേഷമുള്ള വേൾഡ് ആ ഭൂമിക എന്ന് പറയുന്നത് ഒരു പെർസെപ്ഷന്റേതായിട്ടുള്ളതല്ല. കാരണം ചിദാനന്ദ ദ്വന്ദ്വങ്ങൾക്ക് അതീതമായിരിക്കുന്ന ബോധാവസ്ഥയിലാണ്, അല്ലെങ്കിൽ ബോധവുമായിട്ട് സമ്മേളിക്കുന്ന സ്ഥലത്തെയും ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥലത്ത് അവിടെയും ഉപേക്ഷിക്കുന്ന സ്ഥലത്താണ് ശൂന്യാതീതം ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അത് ഒരിക്കലും അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ അബ്സല്യൂട്ടായിട്ട് ഒന്നിൽ പോയി നിൽക്കാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു വ്യവസ്ഥയിൽ പോയി നിന്ന് സ്വസ്ഥമായി നിന്ന് അഭിരമിക്കാനുള്ള താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അസതും ഇല്ല എന്ന് സൂചിപ്പിക്കുകയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം, ഭാരതീയ വേദാന്തികളെ സംബന്ധിച്ചോളം, വേദാന്ത ദർശനങ്ങൾ അദ്വൈത ഭാവത്തിലുള്ള വേദാന്ത ദർശനങ്ങളാണ് ഇപ്പോ നമുക്ക് മനസ്സിലാകാൻ സാധ്യതയുള്ളത്. അത് കഴിഞ്ഞാണ് ശൂന്യവാദം ഇരിക്കുന്നത്. ആ ശൂന്യവാദത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ച അസത് എന്ന് പറയുന്നതിനകത്തേക്ക് പോകാനുള്ളൂ. ഇന്ത്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഇന്ത്യൻസ്, ഇറ്റ് ഇസ് എ ക്വാളിറ്റി. അല്ലേ? ശരിയല്ലേ? അതാ അതാണ് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് ശൂന്യവാദം. ഒരിക്കലും ഒന്നുമില്ല. ശൂന്യവാദം എന്ന് പറയുന്നത് നിഷേധവാദമാണെന്ന് തെറ്റിദ്ധരിക്കുന്നത്. അതായത് ആത്മനിഷേധത്തെ ആത്മാവില്ല എന്ന് പറയുന്നതല്ല, ഒന്നുമില്ല എന്നുള്ളതാണ്. ഇന്ത്യൻസ് പോലും ഇല്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നാഗാന്തരന്റെ സമയത്ത് അത് അനാത്മവാദം എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടുന്നു. അനാത്ത പക്ഷേ വേദാന്തിയെ സംബന്ധിച്ചിടത്തോളം ആത്മസങ്കല്പ ആത്മ ശബ്ദം എന്ന് ഉപയോഗിക്കുന്നത് ഞാൻ എന്നുള്ള ബോധത്തിലാണ്. അൾട്ടിമേറ്റ് ആയിട്ട് ഞാനാണ് ഉള്ളത്. അറിഞ്ഞ് അനുഭവിക്കുകയും അറിയുകയും ചെയ്യുന്ന ഞാനാകുന്നു. എന്നിൽ നിന്നാണ് ഈ അറിവും അനുഭവവും ചിത്തവും ആനന്ദവും ജഗത്തും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ആത്മാവ് നിലനിൽക്കുന്നു, ഞാൻ നിലനിൽക്കുന്നു. ആത്മ എന്ന് പറഞ്ഞാൽ സെൽഫ്, ഇതിനകത്തിരിക്കുന്ന ഞാൻ എന്ന അർത്ഥത്തിലാണ് ആത്മവാദം ഉണ്ടാകുന്നത്. അതിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് പരമാത്മാവ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സംഗതി നിൽക്കുന്നു എന്ന് നമ്മുടെ അകത്തിരിക്കുന്ന നമ്മുടെ അസ്തിത്വത്തെ, നമ്മുടെ പ്രാഥമികമായ അസ്തിത്വത്തെ തള്ളി പറഞ്ഞുകൊണ്ട് പരമാത്മാവ് എന്ന് പറയുന്ന അസ്തിത്വത്തെ മുന്നിലോട്ട് കാണിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായതാണ് അദ്വൈതത്തിന് വന്നിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട്. അദ്വൈതം ശങ്കരാചാര്യ സ്ഥാപിച്ച എന്താണ്? ജീവോ ബ്രഹ്മ ഇവ ന അപര എന്നാണ്. ബ്രഹ്മം തന്നെയാണ് ജീവൻ, അതിലൊരു വ്യത്യാസവും ഇല്ല. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ കോസ്മിക് മൈൻഡിൽ നിന്നാണ് ഈ ആഗ്രഹവും പ്രപഞ്ചവും ഒക്കെ ഉണ്ടായെന്ന് ശാസ്ത്രീയ സൂക്തം പറയുന്നുണ്ട്, മൂന്നാമത്തെ സൂക്തത്തിൽ വിട്ട് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ മനസ്സ് തന്നെയാണ് നമ്മുടെ അകത്തും കൂടിയുള്ളത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാനസികമായ അവസ്ഥയിലും ഒരു യോജിപ്പ് ഉണ്ട്, അവിടെ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അവനവൻ എന്നുള്ള ബോധത്തിലേക്ക് വന്നാൽ മാത്രമേ മോചനമുള്ളൂ. ഒന്നാമത്തെ കാര്യം തന്നെ നാസദീയ സൂക്തം എംറ്റിനെസിനെയും നിഷേധിക്കുന്നു. അസത്ത് എന്ന് പറയുന്നതിന് അസതിനെയും നിഷേധിക്കുന്നു. ആ അസത്ത് എന്ന് പറഞ്ഞു തന്നെയാണ് തുടങ്ങുന്നത്. അസ്തിത്വവും വന്നില്ലായിരുന്നു, അസ്തിത്വ രാഹിത്യവും വന്നില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ടോട്ടൽ എംറ്റിനെസ് ആണത്. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംറ്റിനെസ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി, ശൂന്യത എന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതൊരു ശൂന്യതയല്ല. അതാണ് അവിടുത്തെ ഇഷ്യൂ. ശൂന്യത എന്ന് പറയുകയാണെങ്കിൽ ആ വാക്ക്, ആ ഗുണം, ആ വിശേഷണം, ആ വിശേഷ രൂപത്തിൽ ഇരിക്കുന്ന ഒരു സ്ഥിതി, ഇതൊക്കെ ഉണ്ടാകുകയാണ്. അപ്പൊ ആ ഉണ്ടാകുന്നതിന് പോലും പെർമിറ്റ് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് വളരെ വ്യക്തമാക്കാവുന്നത്. അതായത് പോകാവുന്ന ഏറ്റവും ഉയരത്തിലേക്ക് ഭാരതീയ ദർശനങ്ങൾ കൊണ്ടുപോകുന്നതാണ് നാസിക സൂത്രത്തിൽ നാസത് എന്ന് പറയുന്നത്. അസത്വമില്ല,
എമ്പിനസും ഇല്ല എന്ന് പറയുന്നത്. പിന്നെ ശൂന്യവാദം ഉണ്ടായത് എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മവാദം ഇതിങ്ങനെ നിൽക്കുമ്പോൾ ആത്മവാദം ഉണ്ടായിരുന്നു. ആ ആത്മവാദത്തിനെ നിഷേധിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ശൂന്യവാദം വരുന്നത്. ആത്മവാദം അല്ലല്ലോ, അതിന് മുകളിൽ ശൂന്യവാദം ഉണ്ടല്ലോ. അതും ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ആ ഇല്ലായ്മയെ ഗ്ലോറിഫൈ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ശൂന്യവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൂന്യതയെ വാദിക്കുന്നു എന്നാണ്. ആത്മാവ് ഇല്ലാന്ന് വാദിക്കുന്ന അനാത്മവാദമായിരിക്കും അതിനെ കുറിച്ചുള്ള ശരി. അപ്പൊ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. നാഗാർജുന്റെ സമയത്താണ് കൂടുതൽ പ്രബലമായ അനാത്മവാദമായിട്ട് മാറുന്നത് എന്നും ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ഗൗതമബുദ്ധൻ ആത്മാവിനെ കുറിച്ച് സംസാരിക്കാതിരിക്കുന്നതിന് കാരണം ഞാൻ പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞതാണത്, ആത്മാവ് എന്ന് പറയുന്നത് ഒരു കോമൺ വസ്തുതയാണ്. ആത്മാവ് അല്ലാതെ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെയാണല്ലോ അന്നത്തെ ഇവിടുത്തെ പ്രാചീന്മാരുടെ മതം. അങ്ങനെ ഇരിക്കെ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് നിർവചിക്കാൻ എന്താണുള്ളത്? ജലത്തിനകത്ത് കിടക്കുന്ന ഒരു മത്സ്യത്തോട് ജലം എന്താണെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും അതിന് പറയാൻ പറ്റുള്ളൂ. കാരണം ജലമല്ലാതെ ഒന്നും തന്നെ അറിയില്ല. അത്ര കണ്ട് ആത്മ നിർഫലമായിരിക്കുന്നത് കൊണ്ട് ആത്മാവിനെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം ഗൗതമബുദ്ധൻ അതിന് താഴെ മനുഷ്യന് ആവശ്യമുള്ള പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അതാണ് അസംഗത്. പക്ഷെ അതിനെ ചൂടുപിടിച്ചുകൊണ്ട് അനാത്മവാദം മുന്നോട്ട് കൊണ്ടുവന്നു. ചരിത്രകാരന്മാർ ചിലർ പറയുന്നു പിൽക്കാലത്താണെന്ന് പറയുന്നു, ചില ചരിത്രകാരന്മാർ പറയുന്നു അന്ന് തന്നെ ഉണ്ടായെന്ന് പറയുന്നു. എന്തായാലും ഗ്രന്ഥങ്ങൾ പലതും അദ്ദേഹത്തിന് ശേഷമുള്ളതാണ്. അദ്ദേഹത്തിന് ഏതാണ്ടൊരു 10-70 വർഷത്തോളം പഴക്കം, അതും കഴിഞ്ഞിട്ടുള്ള പഴക്കമുണ്ട് ഗ്രന്ഥങ്ങളുടെ തുടക്കം തന്നെ. അതുകൊണ്ട് എത്രമാത്രം അത് സത്യമാണെന്ന് നമുക്ക് പറയാനൊക്കില്ല. പിന്നെ ഇത്തരത്തിലുള്ള തത്വസംഹിതകളൊന്നും നശിച്ചു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. അവയൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അത്ഭുതകരമായി നിലനിൽക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് ആ ശൂന്യവാദത്തിന്റെ ഒറിജിനേഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഇപ്പോ വിഷ്ണു മുരളീധരൻ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ അസത് എന്ന് പറഞ്ഞെങ്കിൽ അന്നേ തന്നെ ഇതിന്റെ മുകളിലേക്ക് ശൂന്യവാദത്തെ നിഷേധിക്കുന്നുണ്ടല്ലോ എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഭാരതീയ ദർശനം പോകാവുന്ന ഏറ്റവും ഉയരത്തിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നു എന്നുള്ളത്. അത് എന്ന് പറയുന്നത് സൂചിപ്പിക്കാൻ പോലും പറ്റാത്ത, ചിന്തിക്കാൻ പോലും പറ്റാത്ത, ചിന്തിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ട്? ചിന്തിക്കുന്നതിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളുടെയും ലയം സംഭവിച്ചു കഴിഞ്ഞാണ് ആ എംപ്റ്റിനെസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്, അസത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്. അവിടെ ഒന്നും തന്നെ ബാക്കിയില്ല. ആ ഒന്നും തന്നെ ബാക്കിയില്ലാതിരിക്കുന്നതിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധ്യമല്ല എന്നുള്ള സൂചനയാണ് നാസദീ സൂക്തം തന്നെ കൊടുക്കുന്നതെന്നാണ് എന്റെ വിശ്വാസം. അതിനിടയ്ക്ക് ഒരു ഇതായിട്ട് ചോദിച്ചത്, ഉണ്മ എന്ന് പറയുന്നതിനകത്ത് ഞാനുണ്ട് ഞാനുണ്ട് എന്ന് നിരന്തരമായി നമ്മുടെ ഉള്ളിൽ ഉണ്മയായി നിൽക്കുന്ന ഒരു ആത്മചൈതന്യത്തെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത്, ഞാനുണ്ട് ഞാനുണ്ട് എന്നത്. അപ്പൊ നമ്മൾ സംസാരിച്ച സമയത്ത് വിഗ്രഹി ആയിട്ട് അതിനെ നമുക്ക്, ഞാനതിനെ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്, വിഗ്രഹി ആയിട്ട് തന്നെ ആയിരിക്കും. പക്ഷെ ഈ വിഗ്രഹി അനുഭവവേദ്യമായ ഒരു സംഗതിയാണോ സ്ഥിതി? ഇപ്പൊ ഞാനുണ്ട് ഞാനുണ്ട് എന്ന് നിഷേധിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. വ്യാവഹാരികമായിട്ട് നമ്മുടെ അനുഭവത്തിൽ ഞാൻ ഉണ്ട് എന്ന് പറയുമ്പോൾ താങ്കൾ ഉദ്ദേശിക്കുന്നത് വലിയ ഞാനാണോ ചെറിയ ഞാനാണോ എന്നുള്ളതല്ല. രണ്ട് ഞാനാണെങ്കിലും ഞാനുണ്ടെന്നുള്ള അനുഭവം പൂർണ്ണമായിട്ടും ഉണ്ട് അവിടെ. പ്രാഥമികമായിട്ട് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി, എൻ്റെ കണ്ണാടി, എൻ്റെ മുഖം എന്നൊക്കെ പറയുന്നതുകൊണ്ട് ഞാൻ ഭിന്നമായിരിക്കുന്നത് കൊണ്ട് ഞാനില്ല എന്ന് പറയാനേ ഒപ്പില്ല. അപ്പൊ അത് വലിയ ഞാനായി ആണോ പറയുന്നത് എന്നൊരു ആലോചന പ്രസക്തിയില്ല. ചെറിയ ഞാനാണെങ്കിൽ പോലും അതെന്തോ ആയിക്കോട്ടെ, അതവിടെ ഉണ്ട്, അതുണ്ടെന്നുള്ള ബോധത്തിൽ തന്നെയാണ്. അതിനെ നിഷേധിച്ചുകൊണ്ടല്ല ഒന്നിലേക്കും പോകുന്ന ആരും. പിന്നെ പിന്നെന്താ പറഞ്ഞ? അല്ല, അത് ഇതിപ്പോ സാറേ ഈഗോ ഫങ്ഷണലായിട്ട് നമുക്ക് ഞാൻ എന്നുള്ള ഒരു അനുഭവം നമുക്കുണ്ട്, എപ്പോഴും ഉണ്ട്. പക്ഷേ ഉണ്മ എന്ന് പറയുന്ന തരത്തിൽ അതിനെ ചിത്രീകരിക്കും, അതിനെ കൺസെപ്ച്വലൈസ് ചെയ്യുന്ന സമയത്ത് ആ ഞാൻ എന്ന് പറയുന്നത് അതിനെ അനുഭവവേദ്യമാക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ആദ്യം ചോദിച്ചു പറഞ്ഞതെന്ന് വെച്ചാല് വേദാന്തികള് ഞാനങ്ങനെ കേട്ടിട്ടില്ല, എന്തായാലും എനിക്ക് വലിയ വേദാന്ത പഠനമൊന്നുമില്ല, അതെനിക്ക് അറിഞ്ഞൂടാ. വേദാന്തികൾ ഉണ്മ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഉണ്ട് ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ അത് പ്രധാനമായിട്ടും അങ്ങനൊരു വാദം എടുത്ത് മുന്നോട്ട് വെച്ച് ഉരുവിട്ടുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ശൂന്യവാദവുമായിട്ടുള്ള ക്ലാഷിലായിരിക്കണം അതുണ്ടായിരുന്നത്. അല്ലെങ്കിൽ അതങ്ങനെ ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം ഞാനുണ്ട് ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ലാതെ തന്നെ ഞാനുണ്ടെന്നൊരു ബോധം വാസ്തവത്തിൽ ഉണ്ട്. ഞാനാണ് എന്നൊരു ബോധത്തിലേക്ക് വരേണ്ടി വരുമല്ലോ. ഞാനാണ് ഇതിനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാനാണ്
ഇന്നൊരു ബോധത്തിലേക്ക് വരികയാണ് ഞാനുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. വിഷ്ണു പറഞ്ഞെന്ന് വെച്ചാല് വേദാന്തികൾ ഉദ്ദേശിക്കുന്ന ഞാനുണ്ട് എന്ന് പറയുന്ന പറഞ്ഞ് ഉരുവിടേണ്ട ആവശ്യമുണ്ടോന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ഉരുവിടേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാനില്ല എന്നൊരു മതവാദം ഉള്ളതുകൊണ്ടായിരിക്കാം, അല്ലാതെ ഞാനുണ്ട് ഞാനുണ്ട് എന്നിരിക്കുന്നത് ഞാൻ എന്നൊരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ഗ്രാജുവലായിട്ട് എത്താനൊക്കുള്ളൂ. ദാസോഹം സോഹം അന്നാണ്. ഞാൻ ഭക്തനായിരിക്കുക, അത് ഞാൻ ഒന്ന് തന്നെയാണ്, അത് ഞാൻ ഒന്ന് തന്നെയാണെന്ന് പറയുകയും അത് ഇല്ലാതാവുകയും ചെയ്ത് ഞാൻ മാത്രം, അതാണ് ദാസോഹം സോഹം അം. ആ മൂന്ന് പടിപടിയായിട്ടുള്ള വളർച്ചയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ എത്തിച്ചേരുക എന്നുള്ളതാണ്, അമ്മ എന്ന് എത്തിച്ചേരുക, ഞാൻ എന്ന് എത്തിച്ചേരുകയാണ്. ഞാനാണ് ഏറ്റവും സുപ്രീമായിട്ടുള്ള കാര്യം എന്നുള്ളതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ ഉണ്ട് എന്ന് പറയുന്നത് ഞാൻ ഇല്ല എന്നൊരാൾ പറയുമ്പോഴേ ഉള്ളൂ. അതുകൊണ്ട് അതൊരു ഒരു മറുപാദമായിട്ട് കാണുകയാണ് എന്നല്ലാന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ട് ഏതായാലും ചരിത്രം പരിശോധിച്ചാലേ അറിയുള്ളൂ എങ്ങനെയാണ് വന്നു എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, പിന്നെ മനസ്സ് പലതരം വ്യാപരിക്കുന്നു, ശരീരം വ്യാപരിക്കുന്നു, ഇനി ഇതൊക്കെ പിടിച്ചു കെട്ടി അഹംബോധത്തിലേക്ക്, ഞാനെന്ന് പറയുന്ന നിത്യമായിരിക്കുന്ന സങ്കല്പത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് വേദാന്തികളുടെ ഒരു ഉദ്ദേശം. ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയാണ് അവര് ഈ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് അവരതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളിൽ കൂടെ ആയിരിക്കും അവരുടെ പിന്നെ വാചകങ്ങളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഒരു ബോധത്തിന്റെ തുടക്കം എന്നുള്ളതിന് ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ടല്ല, ഞാൻ ഇല്ലാന്നൊരു തോന്നലൊരിക്കലും വരുന്നില്ല. ഞാൻ ഇല്ലാന്നൊരു ബോധം വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അതീന്ദ്രിയമായിരിക്കുന്നൊരു സമാധ്യവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ഞാനുണ്ടോ എന്നൊരു സംശയം പോലും വരുന്നത്. കാരണം ഞാൻ വ്യതിരിക്തമായിട്ട് പ്രപഞ്ചത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ഇല്ലാതാകുന്നു എന്ന് അനുഭവിക്കുന്നിടത്ത് ഞാനുണ്ടോ എന്നൊരു സംശയം വരുന്നു. ആ അനുഭവം ഏത് വേദാന്തിക്കാണ് തുടക്കത്തിൽ തന്നെ ലഭ്യമായിരിക്കുന്നത്? ആ പോയില്ല, അത് അനുഭവിക്കാത്തവരാരും അത് പറയാൻ അർഹരുമല്ല. രാമകൃഷ്ണദേവൻ നരേന്ദ്രനെ തൊട്ട് കഴിഞ്ഞപ്പോ ആത്മവിസ്മൃതിയിലേക്ക് പോകുന്നു, ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ ലോകം മുഴുവൻ താൻ നിറഞ്ഞിരിക്കുന്നതായിട്ട് കാണുകയാണ്. അപ്പൊ താനുണ്ടോ എന്നുള്ളൊരു സംശയം അപ്പൊ വരുന്നുണ്ട്. ഇവ ടേക്ക് സ്പെഷ്യൽ കോഷൻ ടു റിമെമ്പർ ദാറ്റ് ഇറ്റ് ഈസ് അറ്റ് ദാറ്റ് ജംഗ്ഷൻ ദാറ്റ് ഹി ഹാസ് ഫോർഗോട്ടൻ ഹിസ് ഐഡന്റിറ്റി നോട്ട് അറ്റ് ദി ഇനിഷ്യൽ സ്റ്റേജ്. ആ വേദാന്ത ബോധം തുടങ്ങുന്ന അവസ്ഥയിലല്ല അത് നഷ്ടപ്പെടുന്നത്, ആ അവസ്ഥയാണ് പറഞ്ഞത്. അതൊരു ഇൻഡക്ഷനാണ്, സ്വയമായിട്ട് എത്തിയതുമല്ല. രാമകൃഷ്ണദേവന്റെ ഒരു ശക്തിപാദം എന്ന് നമുക്ക് അതിനെ വിളിക്കാം. അപ്പൊ അങ്ങനെ ഒരു ബോധത്തിലാണ് എത്തുന്നത്. അപ്പോ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു ഉരുവിടുന്നുണ്ടെങ്കിൽ അത് ഞാനില്ല എന്നൊരു വാദത്തിനെ തകർക്കാൻ വേണ്ടി മാത്രം എന്ന് വരും, ഒരു മാനസിക ബോധത്തോടി എന്ന് ആണ് എനിക്ക് തോന്നുന്നത്. ഈ ഞാൻ എന്ന് പറയുന്ന ബോധം അവസാനം വരെ ഉണ്ട് എന്നുള്ളത് ഓർക്കണം. അപ്പൊ ഇപ്പൊ വിഷ്ണു പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഞാനുണ്ട് എന്നുള്ള ഉണ്മയെക്കുറിച്ച് പിന്നെ വേദാന്തികൾ ഇങ്ങനെ വീണ്ടും വീണ്ടും വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഞാനുണ്ട് ഞാനുണ്ട് എന്നൊരു വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാനില്ല ഞാനില്ല എന്നൊരു വാദത്തെ ഖണ്ഡിക്കുന്നതിന് വേണ്ടിയായിരിക്കും. കാരണം ഞാനുണ്ട് എന്നുള്ളത് നിസ്സാരമായിട്ട് അനുഭവവ്യത്യമായിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആ ഞാൻ എവിടെയാണ്, ആ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള വിഷയങ്ങളെ കുറിച്ചാണ് നമുക്ക് അറിവില്ലാതെ പോകുന്നത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് ദാസ്യസമത്വം എത്തിയ ഒരു ഉയരത്തിലേക്ക് വാസ്തവത്തിൽ വാദമെന്ന നിലയിൽ ശൂന്യവാദം എത്തുന്നില്ല, വാദമെന്ന നിലയിൽ അദ്വൈത ബോധവും എത്തുന്നില്ല എന്ന് പറയേണ്ടി. കാരണം അസ്ഥി ആ അസതുമില്ല എന്ന് പറയുന്ന അവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ ശൂന്യവാദത്തെ അസാധുവാക്കുന്നു, അദ്വൈതത്തെയും അസാധുവാക്കുന്നു. ഞാനും അവിടെ ഇല്ല. ഇനി ഞാൻ ഉണ്ടായിരുന്നു എന്നാണ് സങ്കല്പിക്കുന്നെങ്കിൽ ഞാൻ എന്ന് പറയുന്ന അവസ്ഥ, ഞാനെന്ന് പറയുന്ന അവസ്ഥ എന്നിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഞാനെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനല്ലാത്തത് എന്തെങ്കിലും ഉണ്ടാകുമ്പോഴാണ് ഞാനും പ്രസക്തമാകുന്നത്. അപ്പൊ ഞാനെന്ന് പറയുന്ന ബോധം പോലും ദാസോഹം സോഹം ഹം എന്ന് പറയുന്ന അവസ്ഥകളിൽ, ആ മൂന്നവസ്ഥകളിൽ കൂടി പോകുന്ന അവസ്ഥയുടെ അവസാനം ഈ ഹം ഇല്ലാതാവുന്നതാണ് ശൂന്യാവസ്ഥ എന്ന് മനസ്സിലാക്കുന്നത്. അതെങ്ങനെയാണെന്ന് ആലോചിച്ചോളാം. ഞാൻ ദാസനാണ് എന്നൊരു ബോധം
ഞാൻ ഭക്തനാണ് എന്നൊരു ബോധം. അതായത് പൂർണ്ണമായും രണ്ടായി തന്നെ കാണുന്ന ദ്വന്ദ്വാവസ്ഥ, ആ ദ്വന്ദ്വാവസ്ഥയെ ദ്വൈതത്തിനെയും ഭേദിച്ചുകൊണ്ട് ഞാൻ അതാകുന്നു സോഹം എന്ന ബോധത്തിലേക്ക് കയറുന്നു. പിന്നെ ഈ സോയും മാറിക്കഴിയുന്നു, കാരണം അത് ഇത് എന്നൊരു ബോധമുണ്ടെങ്കിലല്ലേ സോഹം എന്ന് പറയാനൊക്കെയുള്ളൂ. അപ്പൊ അത് ഇത് എന്നുള്ള ഭേദമില്ലാതായി കഴിയുമ്പോൾ ഹം മാത്രമായിട്ട്, കാരണം അനുഭവത്തിൽ ഞാനുണ്ട്, അഹം എന്നുള്ള ബോധത്തിലേക്ക് വരുന്നു, അതില്ലാതാകുന്നു, അതിനകത്താണ് എന്ന ബോധത്തിലെത്തുന്നു. അടുത്ത സ്റ്റെപ്പ് ആലോചിച്ചോളാം. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഹം എന്ന് പറയുന്ന ഈ അഹംബോധം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അഹമല്ലാത്തത് എന്തുമൊക്കെ ഉണ്ടായിരിക്കണമെങ്കിൽ മാത്രമേ അഹംബോധം ഉണ്ടാവും. അധികം താമസിയാതെ ഈ സർവസ്വമായിട്ട് ഞാൻ ഇഴുകിച്ചേരുന്നുകൂടി ഞാൻ ഇല്ലാതാവുകയും ഒരു സമഷ്ടിയുടെ നിലനിൽപ്പ് മാത്രമാവുകയും ചെയ്യുന്നിടത്ത് ഞാനുമില്ല. അപ്പൊ ആ ഞാനും ഇല്ലായ്മ എന്ന് പറയുന്ന ഏറ്റവും സുപ്രീമായുള്ള സ്റ്റേറ്റിനെയാണ് അസത് എന്ന് വിളിക്കാവുന്നത്. അതിനും അപ്പുറത്താണ് അസത് എന്ന് പറയുന്ന സ്റ്റേജ്. അവിടെ ഞാനില്ല, എന്റെ വികാസങ്ങളും ഇല്ല, എന്റെ വിഭൂതികളില്ല, എന്റെ മാനിഫെസ്റ്റേഷൻസും ഇല്ല, ഒന്നുമില്ല. മനസ്സ്, വികാരങ്ങൾ, ഇന്ദ്രിയങ്ങൾ, വിഷയങ്ങൾ ഒന്നും തന്നെ ഇല്ല, സ്മരണയില്ല, ഒരു കാര്യവുമില്ല. നാസദീ സൂക്തത്തിന്റെ ആദ്യ ഭാഗത്തേക്ക്, ആദ്യ വരിയിലെത്തുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ അവിടെ എത്തുകയാണെങ്കിൽ അവിടെയാണ് നാസത്. അവിടെ അസ്തിത്വവുമില്ല, അസ്തിത്വമില്ലായ്മയുമില്ല എന്ന ബോധം ലഭിക്കുക. അപ്പൊ ഇത് മനസ്സിലാക്കാതെയാണ് ശൂന്യവാദികളായിരുന്നാലും വേദാന്തവാദികളായിരുന്നാലും വാദിക്കുന്നത്. വാദം അവിടെ നടക്കുള്ളൂ. അപ്പൊ ശ്രവണ മനന നിധിധ്യാസനാദികളിൽ കൂടി ഒരുവൻ ഇതിന്റെ പ്രായോഗികമായിരിക്കുന്ന ബോധത്തിലേക്ക് പതുക്കെ 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 എത്തിച്ചേരുക എന്നുള്ളതാണ് ഏറ്റവും ഗണ്യമായ അവസ്ഥ. അത് അനുഭവിച്ചു കഴിഞ്ഞ് അതെങ്ങനെ അനുഭവിക്കുന്നു? കഴിഞ്ഞ ദിവസം മെയ് 16 ശ്രീ ശ്യാം ആയിട്ട് സംസാരിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് പറയുമ്പോൾ ക്വാണ്ടം ചെമ്പിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഒരു ബുദ്ധൻ ആ ശൂന്യാവസ്ഥയെ പ്രാപിക്കുന്ന സമയത്ത് അദ്ദേഹത്തോടൊപ്പം ഈ പ്രപഞ്ചവും ശൂന്യാവസ്ഥയെ പ്രാപിക്കേണ്ടി വരും എന്ന ഒരു രഹസ്യം പറയാം എന്ന് പറഞ്ഞ് ഒരു തമാശ രൂപത്തിൽ ആ രഹസ്യത്തെ പറയുന്നുണ്ട്. അതെന്ന് ഓർമ്മ വന്നു. അതായത് ഒരു ബുദ്ധൻ ആ ശൂന്യാവസ്ഥയെ പ്രാപിക്കുന്ന, ശൂന്യാവസ്ഥയെ നിരന്തരമായി പ്രാപിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുമ്പോൾ പ്രപഞ്ചത്തിന്റെ തന്നെ അവസാനമാണ് എന്ന സൂചനയാണ് ആ വാക്കിലുള്ളത്. ഒന്നുകൂടി പറയാം, എത്തിനോട്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ശൂന്യാവസ്ഥയുടെ എത്തിനോട്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, വന്നും പോയി ഇരിക്കുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ ഒരു പെൻഡുലേഷൻ, ഇങ്ങനെ ദോലന പ്രക്രിയ, ഈ സമഷ്ടി മനസ്സിൽ നിന്ന് വേഷ്ടി മനസ്സിലേക്കുള്ള ദോലന പ്രക്രിയ ഇങ്ങനെ അനുനിമിഷം ഒരു ബുദ്ധന്റെ മനസ്സിൽ കൂടി കടന്നു പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ദോലന പ്രക്രിയ എന്തിനാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഡൈനാമിസത്തിന് നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ച പ്രൈമോഡിയൽ കൈനറ്റിക്സിന്റെ ഭാഗമാണ്. ഈ ദോലന പ്രക്രിയയിൽ നിന്നാണ് പ്രപഞ്ചത്തിന്റെ ചൈതന്യം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഓരോ വ്യക്തിയിലും നടന്നുകൊണ്ടിരിക്കുന്നത്, സ്ഫുടമാവുന്നത്, അല്ലെങ്കിൽ വ്യക്തമാകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിൽ എത്തിച്ചേരുന്നത് ബോധാവസ്ഥയിലാണ് എന്നുള്ളതേ ഉള്ളൂ. എല്ലാം അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, വ്യക്തമല്ല എന്നുള്ളത്. ബുദ്ധനായിരിക്കുന്ന ഗുരുവിന്റെ നിലപാട്, അവന്റെ സ്റ്റേഷൻ എന്ന് പറയുന്നത് കോസ്മിക് മൈൻഡും, അതായത് സമഷ്ടിയായിരിക്കുന്ന മനസ്സും, അവന്റെ യാത്ര എന്ന് പറയുന്നത് വ്യഷ്ടിയായിട്ടുള്ള മനസ്സിലുമാണ്. അപ്പൊ ആ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് ദോലനം ചെയ്തിട്ട് തിരിച്ചുപോയി വീണ്ടും ദോലനം ചെയ്തു അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്നാൽ ബോധപ്രാപ്തി എത്താത്തവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്റ്റേഷൻ എന്ന് പറയുന്നത് വൃഷ്ടി മനസ്സാണ്. ആ വൃഷ്ടി മനസ്സിൽ നിന്ന് സമഷ്ടി മനസ്സിലേക്ക് ദോലനം ചെയ്യുകയും തിരിച്ചു വരികയും ചെയ്തു. പക്ഷെ ഇത് വളരെ സ്ലോയില് പൊക്കോണ്ടിരിക്കുന്നതുകൊണ്ട് ചില ആകസ്മിക അനുഭവങ്ങളിൽ മാത്രമാണ് ഈ സമഷ്ടിയുടെ ദർശന സാധ്യത ഉണ്ടാകുന്നത്. വളരെ വളരെ പതുക്കെ, അനുനിമിഷം എന്നുള്ള അർത്ഥത്തിലില്ല. അപ്പൊ ഇത് മനസ്സിലാക്കുക. അപ്പൊ ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കാര്യം വ്യക്തമാകുന്നു. ഞാൻ ഈ സൂചിപ്പിച്ച പോലെ സമഷ്ടി മനസ്സ് സ്റ്റേഷനാണെങ്കിൽ പോലും അവിടെ നിൽക്കാൻ പറ്റുകയില്ല. കാരണം ഏതെങ്കിലും രീതിയിൽ വ്യതിരിക്തമായ ഒരു വ്യക്തിത്വം, ഒരു ഐഡന്റിറ്റി സൂക്ഷ്മഭാവങ്ങളിൽ, അതിസൂക്ഷ്മ, പരാസൂക്ഷ്മ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ ഭാവങ്ങളിലെങ്കിലും ഒരു ഐഡന്റിറ്റി ഉണ്ടെങ്കിൽ ഈ ദോലനം അത്യാവശ്യമായിരിക്കും. കാരണം ഈ ദോലനം വരുന്ന വ്യഷ്ടിയുടെ ഭാവത്തിലേക്ക് ഉള്ള വരവ് കൊണ്ടാണ്
ഈ ഐഡന്റിറ്റി നിൽക്കുന്നത് എന്നുള്ളതാണ്. ഐഡന്റിറ്റി ഇല്ലാതാവും എന്ന് തന്നെയാണ് ഉപനിഷത്തുകളും ഭാരതീയ ദർശനങ്ങളും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ജേണിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ പറഞ്ഞ ഐഡന്റിറ്റിയും ഇല്ലാതാകുന്ന സ്റ്റേജിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം സൂക്ഷ്മരൂപങ്ങളുടെ ഇല്ലായ്മ കൊണ്ട് സാക്ഷാത്കാരം സാധിക്കുകയുള്ളൂ എന്ന് ഒരു സുഹൃത്ത് പറഞ്ഞതായിട്ട് സിദ്ധിക്ക് ഒന്നാം മെയിൽ ചോദിച്ചത്. ഏതെങ്കിലും തരത്തിൽ സൂക്ഷ്മ രൂപം അവനവനുണ്ടെങ്കിൽ എന്നതിനെ മാറ്റുന്നു. അവനവനുണ്ടെങ്കിൽ സാക്ഷാത്കാരം ഈ പറഞ്ഞ റിയലൈസ് ചെയ്യും, ടോട്ടൽ മെർജ എന്നുള്ള അർത്ഥത്തിൽ അതാണ് സാക്ഷാത്കാരം എന്ന് ഉദ്ദേശിക്കുന്നെങ്കിൽ അത് സാധ്യമല്ല എന്ന് തന്നെയാണ്. അപ്പൊ പല ശ്രേണികളിലായിട്ട് നിൽക്കുകയും ഇല്ലാതാവുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വെക്കുക, ഉദ്ദേശത്തിന് പഠിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഈ പറഞ്ഞ പരമമായിരിക്കുന്ന ആ ലയനത്തിലേക്ക് പോകുന്നത്, ലയനം എന്ന് പറയാൻ അതിനെ സാധിക്കുമോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം അവിടെ ലയിക്കാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ലയിക്കാൻ ഒന്നും തന്നെ ഇല്ല. നമ്മൾ ഇല്ലാതാകുന്നു എന്നാണ്. അപ്പൊ നമ്മുടെ ആ എണീറ്റ് ഇല്ലാതായി കഴിഞ്ഞ് ശൂന്യതയിലേക്ക് വിലയം പ്രാപിക്കുകയാണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മുടെ സമഷ്ടി മനസ്സിൽ ബന്ധിതമായിരുന്ന പ്രപഞ്ചത്തിലെ ഓരോ കണികയും അതേപോലുള്ള ഒരു പരമമായിരിക്കുന്ന വിലയം പ്രാപിക്കലിലേക്ക് വീഴേണ്ടി വരില്ലേ? അതിനെയാണ് ക്വാണ്ടം ജമ്പ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ സമാധ്യന്മുഖമായിട്ട് ജീവിക്കാത്തവർ പോലും, അല്ലെങ്കിൽ മോക്ഷപ്രാപ്തി എന്നൊക്കെ പറഞ്ഞ് നടക്കാത്തവർ പോലും ആ സമയത്ത് ശൂന്യതയിലേക്ക് വിലയം പ്രാപിക്കേണ്ടി വരും. ഒരു ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല. ഈ ക്വാണ്ടം ജമ്പ് ഓരോ ബുദ്ധനും മനുഷ്യന് വേണ്ടി കൊടുക്കാനുള്ളതാണ് എന്നാണ് ഈ പറഞ്ഞ വരിയുടെ അർത്ഥം ശ്രദ്ധിച്ചോണം. ഓരോ ബുദ്ധനും അദ്ദേഹത്തിന്റെ പരിപൂർണമായ വിലയം പ്രാപിക്കലിൽ പ്രപഞ്ചത്തെ മുഴുവൻ ലയിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഒന്ന്, ആ ബുദ്ധൻ പ്രപഞ്ചത്തിന്റെ വിലയം പ്രാപിക്കൽ വരെ, അതായത് മഹാപ്രളയം വരെ എല്ലാത്തിന്റെയും തിരോധാനം ഉണ്ടാകുന്ന, എല്ലാം ഇല്ലാതായി കഴിയുന്ന ശൂന്യതയിലേക്ക് പോകുന്ന മഹാപ്രളയം വരെ ഒന്നല്ലെങ്കിൽ മറ്റൊരു സൂക്ഷ്മരൂപത്തിൽ വർത്തിക്കേണ്ടതായി വരുന്നു എന്ന് അസ്യൂം ചെയ്യേണ്ടി വരും. അത് തക്ക വിഷയമാണ്. ചില ബ്ലാങ്ക് ആയിട്ടങ്ങ് പറയും, അവരെ അനുഭവം ഇല്ലാതെ പറയും, ഏ അങ്ങനെ ഇല്ല എന്ന് പറയും. എന്നാൽ ഇവരെയൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും മീറ്റ് ചെയ്യേണ്ടി വന്നാൽ മാത്രമേ ഉള്ളൂ ഇവിടെയുള്ള പ്രശ്നം. അപ്പോഴാണ് അവർ പോയിട്ടില്ല എന്ന് മനസ്സിലാകുന്നത്. അവർ പോയിട്ടില്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഇപ്പൊ പിന്നെ എവിടെയാണെന്ന് ചോദിക്കേണ്ടി വരുന്നത്. മനസ്സിലായില്ലേ? അത് വിടുക, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പോ രണ്ടാമത്തെ ഒരു സംഗതി എന്ന് പറയുന്നത്, അവരുടെ കൂടെ പ്രപഞ്ചം ലയിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും പ്രപഞ്ചത്തിന്റെ ലയത്തോടൊപ്പം ഒരുമിച്ച് വിലയം പ്രാപിക്കുന്നവരാണ് എന്ന് പറയുന്നു. ഇതാണ് പരമമായിരിക്കുന്ന സത്യം. നിങ്ങൾക്കെല്ലാമുള്ള ഈ ജനങ്ങളെ മുഴുവൻ പാപ ബോധിത കർമ്മങ്ങളിൽ നിന്ന് പൂർണ്ണമായും രക്ഷിക്കാനുള്ള ഒരു വാഗ്ദത്തം ഞാൻ തരുന്നു എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഏതെങ്കിലും ഒരു ബുദ്ധം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നുകൂടെ പറയാം, നിങ്ങളെ എല്ലാം പാപങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷിക്കുന്നു, നിങ്ങളെ കർമ്മങ്ങളിൽ നിന്ന് രക്ഷിച്ച് നിങ്ങളുടെ അമൃതത്വത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു എന്ന് ആരെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാലയളവ് എന്ന് പറയുന്നത്, അതിന്റെ മെച്ചൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് പ്രപഞ്ച സമാപ്തിയിലാണ്. അതിനുവേണ്ടിയാണ് അന്ന് സൂചിപ്പിച്ചത്. പക്ഷേ മെയ് 15 മുതൽ ഇത്രയും ദിവസം, ജൂൺ 15 കഴിഞ്ഞിട്ട് പോലും അതിനെക്കുറിച്ച് ആരും ശ്രദ്ധിക്കുകയോ ആരെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കുകയോ ചെയ്തില്ല എന്നുള്ള ഏറ്റവും രസകരമായ ഒരു വസ്തുതയാണ്. ഇത് പിന്നെ ഭംഗി വേറെ വഴി കൂടി ആ ചോദ്യത്തിൽ വന്ന് നിന്നപ്പോൾ വന്നുപോയതാണ്. അതിനൊരു ഇമ്പോർട്ടൻസ് കിട്ടാൻ വേണ്ടിയാണ് ഒരു രഹസ്യം പറയാം എന്ന് പറഞ്ഞ് ഞാനത് പറഞ്ഞു. ഒരു തമാശയായിട്ടായിരിക്കും എടുത്തിരിക്കുന്നത്. അപ്പൊ ആ പരമമായിരിക്കുന്ന ലയനം സാധ്യമാകുന്നത് വരെ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഈ ശൂന്യാവസ്ഥയിൽ എത്തിനോക്കിക്കൊണ്ട്, എത്തിനോട്ടങ്ങൾ സാധിച്ചുകൊണ്ട്, സമഷ്ടിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടി വരും. ഇനി ഇതിൽ കൂട്ടിച്ചേർക്കാനുള്ളതൊക്കെ അവരവരുടെ ഭാവന അനുസരിച്ച് കൂട്ടിച്ചേർത്തോളും. അതിനുള്ള ബ്ലാങ്ക് ഫിലപ്പ് ദി ബ്ലാങ്ക്സിന് വേണ്ടിയുള്ള സ്ഥലങ്ങൾ ഇട്ടുപോയിട്ടുണ്ട്. അത് അവരവർക്ക് സമസ്യകളെ പൂരിപ്പിക്കാം, അത്രയേ ഉള്ളൂ.
അതിലേക്കൊന്നും നമ്മൾ കിടക്കേണ്ട കാര്യമില്ല. അതൊക്കെ തികച്ചും വ്യക്തിപരമായ അനുഭവങ്ങളായിരിക്കാം. നമ്മളതിലേക്ക് ആരാണത് പറഞ്ഞത്, എന്താണത് അങ്ങനെ പറഞ്ഞത്, എല്ലാത്തിനും സത്യാവസ്ഥയുണ്ട് എന്നുള്ള സൂചനയാണ് ഈ പറഞ്ഞത്. ആ പറഞ്ഞതൊന്നും വെറും വിട്ടുവാക്കുകളല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. അപ്പൊ ഇതാണ് മഹത്തായ സാധ്യത എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നാസദീയ സൂക്തം ശൂന്യവാദത്തിന് അപ്പുറത്തേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ ആധികാരികമായിട്ടുള്ളൊരു വിവരണവും അവിടെ കിട്ടുന്നു എന്ന് മാത്രമല്ല, അതിനേക്കാൾ ഉപരി നമ്മൾ എവിടെയൊക്കെ എത്തിച്ചേരാൻ കിടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയും നമുക്ക് ഇവിടെ കിട്ടും. ഇത്രയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ തോന്നുന്നത്.